കുഞ്ഞിക്കൂനൻ അധ്യായം 9. മരത്തടികൾ കുഞ്ഞിക്കൂനനെയും കൊണ്ട് യാത്ര തുടരുന്നു. ഒറ്റ പിരിയാതിരിക്കാൻ മരത്തടികൾ ഉറപ്പുള്ള കാട്ടുവള്ളികൾ കൊണ്ട് പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതൊരു ചങ്ങാടമാണെന്ന് തന്നെ ഒരൊറ്റ നോട്ടത്തിൽ തോന്നുന്നു. സുഖമായി അതിലിരിക്കാം, വേണമെങ്കിൽ നീണ്ടു നിവർന്ന് കിടക്കാം. പക്ഷേ കുഞ്ഞിക്കൂനന് ഇരിക്കാനും കിടക്കാനും തോന്നിയില്ല. കലശലായ വിശപ്പുണ്ട്, നന്നേ ക്ഷീണവുമുണ്ട്. ഇതിനൊക്കെ പുറമെ തൻ്റെ ഈ യാത്ര എവിടെ ചെന്ന് അവസാനിക്കുമെന്നതിനെ കുറിച്ചുള്ള പരിഭ്രമവും. സമയം ഉച്ച കഴിഞ്ഞിരുന്നു. പുഴയിൽ കൂടിയാണ് യാത്ര. എങ്കിലും സൂര്യരശ്മികൾ തട്ടി തല പൊളിയുന്നത് പോലെ തോന്നുകയാണ്. കലശലായ ദാഹം തോന്നിയപ്പോൾ കുഞ്ഞിക്കൂനൻ കുമ്പിട്ടിരുന്ന് പുഴയിലെ വെള്ളം കുറച്ച് മുക്കി കുടിച്ചു. ദാഹം ശമിച്ചെന്ന് തോന്നി. പക്ഷേ ക്ഷീണം കൊണ്ട് കണ്ണുകൾ അടഞ്ഞു പോവുകയാണ്. ശരിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങൾ കുറേയായി. വിശപ്പും ക്ഷീണവും എല്ലാം ഒത്തൊരുമിച്ച് ഇപ്പോഴാണ് തന്നെ ബുദ്ധിമുട്ടിക്കുന്നത്. വരുന്നത് വരട്ടെ, എത്ര സഹിച്ചു, ഇനിയും ഒരുപക്ഷെ കുറെ സഹിക്കേണ്ടി വരും. അവസാനം തനിക്കൊരു നല്ല കാലം വരില്ലേ? ക്ഷീണം കൊണ്ട് കണ്ണുകൾ തുറക്കാൻ വിഷമം തോന്നി. കുഞ്ഞിക്കൂനൻ മരത്തടിമേൽ മലർന്നു കിടന്നു. കണ്ണുകൾ ഇറുക്കി അടച്ചിട്ടും വല്ലാത്ത പുളിപ്പ് അനുഭവപ്പെട്ടു. വെയിലിന്റെ കാഠിന്യം കൺപോളകളിൽ കൂടി കണ്ണിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ആ കിടപ്പിൽ അവൻ സുഖമായെന്നുറങ്ങി. അപ്പോൾ അവൻ സുന്ദരമായ ഒരു സ്വപ്നം കാണുകയായിരുന്നു. അവനെയും വളർത്തച്ഛനെയും സംബന്ധിച്ച ഒരു സ്വപ്നം. ഗ്രാമപ്രദേശത്ത് തൻ്റെ വീട്ടിൽ വളർത്തച്ഛന്റെ മടിയിൽ തലവെച്ചവൻ കിടക്കുകയാണ്. എഴുത്താശാന്റെ ചുക്കിച്ചുളിഞ്ഞ കൈവിരലുകൾ അവൻ്റെ തലമുടിയിൽ അരിച്ചരിച്ച് നടന്നു. വളർത്തച്ഛ, അവൻ വിളിച്ചു. എന്താ മോനെ? ആശാൻ വിളികേട്ടു. കുഞ്ഞിക്കൂനൻ വൃദ്ധന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. കൊണ്ടിൽ പോയ ആ കണ്ണുകളിൽ സ്നേഹം വെട്ടിത്തിളങ്ങുന്നത് അവൻ കണ്ടു. രണ്ടുപേരുടെയും മനസ്സ് സ്നേഹത്തിൻ്റെത് മാത്രമായ ഒരു ലോകത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. ആത്മാർത്ഥതയും പരിശുദ്ധിയും നിറഞ്ഞ ഒരു ലോകം. പെട്ടെന്ന് ആകാശത്ത് നിന്നും ഒരു പുഷ്പവിമാനം ഇറങ്ങി വന്നു. ശിരസിൽ പൊന്നിൻ കിരീടവും കാതിൽ കനകത്തോടകളും അണിഞ്ഞ ഒരു ദേവൻ എഴുത്താശാനെ വിമാനത്തിലേക്ക് പാടി വിളിച്ചു. ആ ദേവന്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന പാരിജാത പൂക്കൾ കൊണ്ടുള്ള മാല ഇളം കാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി. ആ മാലയിൽ നിന്നുള്ള സുഗന്ധം അവിടെയെല്ലാം വ്യാപിച്ചു. ദേവൻ എഴുത്താശാനെ ക്ഷണിച്ചു. അദ്ദേഹം പറഞ്ഞു, താങ്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വരൂ, വേഗം വരൂ. കുഞ്ഞിക്കൂനൻ അത്ഭുതം കൊണ്ട് വിടർന്ന കണ്ണുകളോടെ അങ്ങനെ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ്റെ അത്ഭുതഭാവമെല്ലാം വിട്ടുമാറി. കാരണം തൻ്റെ പ്രിയപ്പെട്ട വളർത്തച്ഛനെ കൊണ്ടുപോകാനാണ് വിമാനം വന്നിരിക്കുന്നത്. വളർത്തച്ഛൻ അവനെ വിട്ടുപിരിയുമോ? പ്രിയപ്പെട്ട വളർത്തച്ഛൻ. വളർത്തച്ഛ, പോകരുത് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ അവന് തോന്നി. പക്ഷേ ശബ്ദം പൊങ്ങുന്നില്ല, ഒരക്ഷരം ശബ്ദിക്കാൻ സാധിക്കുന്നില്ല. ആ ദേവന്റെ വിദ്യയായിരിക്കുമോ ഇത്? എഴുത്താശാൻ ദേവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാനിപ്പോൾ വരുന്നില്ല. എനിക്ക് എൻ്റെ കുഞ്ഞിക്കൂനെ വളർത്തണം. അവന് ഞാനല്ലാതെ വേറെ ആരുമില്ല. സ്വർഗലോകത്തു നിന്ന് വന്ന ദേവൻ എഴുത്താശാനെ വീണ്ടും വീണ്ടും നിർബന്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, നോക്കൂ, സ്വർഗലോകം എത്ര മനോഹരമാണെന്നോ, അവിടെ എത്തേണ്ട താമസമേയുള്ളൂ. താങ്കളും ഒരു ദേവനായി മാറും. സ്വർഗത്തിൽ ക്ലേശങ്ങളില്ല. ദുഃഖം എന്നത് എന്താണെന്ന് തന്നെ അവിടെ ചെല്ലുമ്പോൾ താങ്കൾ മറന്നുപോകും.
ശാശ്വതമായ സമാധാനവും സംതൃപ്തിയും സ്വർഗത്തിലെ അങ്ങയ്ക്ക് ലഭിക്കൂ. എഴുത്താശാനിൽ ദേവന്റെ വാക്കുകൾ ഒട്ടും ഇളക്കമുണ്ടാക്കിയില്ല. അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, അങ്ങ് മടങ്ങിപ്പോയിക്കോളൂ, ഞാനിപ്പോൾ വരുന്നില്ല. സ്വർഗദേവൻ വീണ്ടും പറഞ്ഞു, സ്വർഗലോകം നിറയെ എക്കാലത്തും പൂത്തളഞ്ഞു നിൽക്കുന്ന പാരിജാത വൃക്ഷങ്ങളുണ്ട്. ഇതാ എന്റെ കഴുത്തിലിട്ടിരിക്കുന്ന ഈ മാല കാണുന്നില്ലേ, ഇതൊരു കാലത്തും വാടുകയില്ല. സ്വർഗലോകം മുഴുവൻ ഒരിക്കലും നശിക്കാത്ത പാരിജാത പുഷ്പങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഗുണവും വൈശിഷ്ട്യവും നിറഞ്ഞ അമൃത് താങ്കൾക്ക് അവിടെ ലഭിക്കും. അങ്ങനെ ജന്മത്തിൽ നിന്നും മരണത്തിൽ നിന്നും താങ്കൾക്ക് ശാശ്വതമായ മുക്തി ലഭിക്കും. കേൾക്കൂ, ആ ലോകത്തിൽ എത്തിച്ചേരാൻ കഴിയുക എന്നത് ഒരപൂർവ ഭാഗ്യമല്ലേ? ഭൂമിയിൽ താങ്കൾ നല്ല കാര്യങ്ങളേ ചെയ്തിട്ടുള്ളൂ, ഒരിക്കലും അധർമ്മം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങേക്ക് ഈ അപൂർവ ഭാഗ്യം കൈവന്നിരിക്കുന്നത്. മഹാനുഭാവ, ഇതാ ഇങ്ങോട്ട് വന്നാലും ഈ പുഷ്പവിമാനത്തിൽ കയറിയിരുന്നാലും. സ്വർഗദേവൻ രണ്ടു കൈകളും നീട്ടി എഴുത്താശാനെ സ്വാഗതം ചെയ്തു. ആശാൻ കുലുങ്ങിയില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് ഇത് മാത്രമാണ്, അങ്ങേക്ക് എന്റെ നന്ദി, ഞാനിപ്പോൾ വരുന്നില്ല. പിന്നെ താങ്കൾ എപ്പോൾ വരും? ദേവൻ ചോദിച്ചു. എന്റെ കുഞ്ഞിക്കൂനെ ഒരു നിലയിൽ എത്തിച്ച ശേഷം, ആശാൻ ഉറച്ച സ്വരത്തിൽ തന്നെ മറുപടി പറഞ്ഞു. കുഞ്ഞിക്കൂന്റെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. അവന് വേണ്ടി സ്വർഗം പോലും ഉപേക്ഷിക്കുന്ന അവന്റെ വളർത്തച്ഛൻ, ആ സ്നേഹധനന്റെ കാലടികളിൽ തുരുതുരെ ഉമ്മ വയ്ക്കാൻ അവന് തോന്നി. പെട്ടെന്നാണ് പുതിയൊരാശയം അവന്റെ മനസ്സിലുദിച്ചത്. അവൻ ചോദിച്ചു, ഞാനും കൂടെ പോന്നാലോ വളർത്തച്ഛ? ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ദേവനാണ്, അതിന് സമയമായില്ല, നീ ഒരു കൊച്ചു ബാലനാണ്. ജീവിതത്തിൽ ഒരുപാട് കടമകൾ മനുഷ്യന് ചെയ്തു തീർക്കാനുണ്ട്. നീ നിന്റെ കർത്തവ്യങ്ങൾ ശരിക്ക് നിർവഹിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ നോക്കും. അതിന് ഒരുപാട് കാലം പിടിക്കും. നീ ഒരു നല്ല മനുഷ്യനായി ജീവിച്ചുവെങ്കിൽ, നിന്റെ കടമകൾ ഭംഗിയായി നിർവഹിച്ചുവെങ്കിൽ നിനക്കും ഈ അപൂർവ ഭാഗ്യം കൈവരും. ഇപ്പോൾ നിവൃത്തിയില്ല. ഇത്രയും പറഞ്ഞ ദേവൻ എഴുത്താശാന്റെ മുഖത്തു നോക്കി. അദ്ദേഹം പറഞ്ഞു, ശരി, ഞാനിപ്പോൾ പോകുന്നു. സ്വർഗത്തിലേക്ക് എത്താൻ സമയമായെന്ന് തോന്നുമ്പോൾ താങ്കൾ ഞങ്ങളെ സ്മരിച്ചാലും, അപ്പോൾ ഈ വിമാനവുമായി ഞാൻ ഉടൻ തങ്ങളുടെ അടുത്തെത്തും. ദേവൻ പുഷ്പവിമാനത്തിൽ കയറി വന്ന വഴിയെ തിരിച്ചുപോയി. കുഞ്ഞിക്കൂനൻ ഓടിച്ചെന്ന് വൃദ്ധന്റെ കാലടികളിൽ വീണു. ആ പരിശുദ്ധ പാദങ്ങളിൽ അവൻ ഉമ്മ വച്ചു. വലിയൊരു ശബ്ദം കേട്ട് കുഞ്ഞിക്കൂനൻ ഞെട്ടിയുണർന്നു. അപ്പോൾ താൻ ഉറങ്ങുകയായിരുന്നു. കണ്ടതൊരു സ്വപ്നമാണ്. വളർത്തച്ഛൻ, ദേവൻ, പുഷ്പവിമാനം, എല്ലാം എല്ലാം ഒരു സ്വപ്നം. അവൻ കണ്ണു തിരുമ്മി. എന്താണ് ശബ്ദം കേട്ടത്? കുഞ്ഞിക്കൂനൻ മരത്തടികളിലേക്ക് ഉറ്റുനോക്കി. അയ്യോ, ഭയാക്രാന്തനായി അവൻ നിലവിളിച്ചു. മരത്തടികളെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന കെട്ട് പൊട്ടിത്തകരുകയാണ്. ഒരുപക്ഷെ വല്ല പാറയിലും ചെന്നിടിച്ചിരിക്കും. വിട്ടുപിരിയുന്നതിലുള്ള സങ്കടം കൊണ്ടെന്ന വണ്ണം മരത്തടികൾ തമ്മിൽ തമ്മിൽ മുട്ടിയിരുമി ശബ്ദമുണ്ടാക്കുകയാണ്. ഈശ്വര, പെട്ടെന്നത് സംഭവിച്ചു. മരത്തടികളുടെ കെട്ട് പൊട്ടിത്തകർന്നു. ഒരു വലിയ ഒഴുക്ക് തടികളെ വേർതിരിപ്പിച്ചു. കുഞ്ഞിക്കൂനൻ സർവശക്തിയും ഉപയോഗിച്ച് ഒരു ഒറ്റത്തടിമേൽ മുറുകെ പിടിച്ചു. വേറെ രക്ഷയില്ല, യാതൊരു രക്ഷയുമില്ല. ആ മരത്തടി അവനെയും കൊണ്ട് മുന്നോട്ടു നീങ്ങി. കുഞ്ഞിക്കൂനൻ ആകാശത്തിലേക്ക് നോക്കി. സന്ധ്യയാകാൻ ഇനി കുറച്ചു നേരമേ വേണ്ടു. അപ്പോൾ എത്ര നേരമാണ് താൻ ഉറങ്ങിയത്? എല്ലാം മറന്ന്, ആപത്തിൻ്റെ എല്ലാ ഭയങ്കരതകളും മറന്ന് സുഖമായി ഉറങ്ങി. ഒരിക്കലും മറക്കാൻ വയ്യാത്തൊരു സ്വപ്നവും കണ്ടു. വളർത്തച്ഛൻ, എവിടെ വളർത്തച്ഛൻ? അദ്ദേഹം മരിച്ചുപോയി. കുറച്ചു മുമ്പ് കണ്ടത് ഒരു സ്വപ്നം മാത്രമായിരുന്നു, വെറും ഒരു സ്വപ്നം. പക്ഷെ ആ സ്വപ്നം മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല. ജീവിതം എത്തിച്ചേർന്നിരിക്കുന്നത് വെറുമൊരു മരത്തടിന്മേലാണ്.
അതുമൊരു ഒറ്റത്തടി. ആടിയുലഞ്ഞുകൊണ്ട് അത് മുന്നോട്ട് നീങ്ങുന്നു. ഒരു ലക്ഷ്യവുമില്ല, എത്തുന്നിടത്തെത്തും. കുഞ്ഞിക്കുന്നൻ പകച്ച് ചുറ്റും നോക്കി. അങ്ങ് ദൂരെ എന്തോ ഇരമ്പുന്ന ശബ്ദം അവൻ കേട്ടു. അവൻ്റെ കണ്ണും കാതും ഏകാഗ്രതയോടെ അത് ശ്രദ്ധിച്ചു. പെട്ടെന്ന് ഒഴുക്കിൻ്റെ ശക്തി കൂടി. മരത്തടി കുഞ്ഞിക്കുന്നേം കൊണ്ട് എന്തെന്നില്ലാത്ത വേഗതയോടെ കുതിച്ചു പാഞ്ഞു. ഇരമ്പുന്നു, കടലാണ് ഇരമ്പുന്നത്, എത്തിച്ചേർന്നിരിക്കുന്നത് കടലിലാണ്. പടുകൂറ്റൻ തിരമാലകൾ അവയുടെ കണ്ണിൽ പെടുന്നതിനെയെല്ലാം ഭക്ഷിക്കാനെന്ന ഭാവത്തിൽ കുതിച്ചുയരുന്നു. കുഞ്ഞിക്കൂനൻ മരത്തടിമേൽ മുറുകെ പിടിച്ചു. അത് തിരമാലകൾക്കൊപ്പം ഉയരുകയും താഴുകയും ചെയ്തു. അത് മുന്നോട്ടും പിന്നോട്ടും നിന്ന് കുലുങ്ങി. കടലേ, നീ ഇത്ര ഭയങ്കരനാണോ? നിന്റെ വിശാലമായ നെഞ്ചിൽ ഒരു മരത്തടിന്മേൽ അതാ ഒരു കൊച്ചു പയ്യൻ കിടക്കുന്നു, നിഷ്കളങ്കനായ ഒരു ബാലൻ. അവനെ നീ വിഴുങ്ങുമോ കടലേ? നീ അവനെ കുഞ്ഞിക്കുഞ്ഞിനെ പിടിച്ച് വിഴുങ്ങരുതേ.